അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സൈനാസ് ഈറ്റ് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ തമിഴ്നാട് തിരുനെൽവേലി ഭാഗത്ത് കാണുന്ന ഒരു അറിയപ്പെടുന്ന ഹെൽത്തി ഫുഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ പേരാണ് കൂട്ടാൻ ചോറ്. 100 ഗ്രാം സാമ്പാർ പരിപ്പ് നമ്മൾ നല്ലവണ്ണം കേക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം, 1/4 ടീസ്പൂൺ ചെറുജീരകം, 4 വെളുത്തുള്ളിയുടെ ഇതള്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് നേരെ മൂടി വെച്ച് ഒരു വിസിലി വരുന്നതിലേക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു പാനിൽ എണ്ണ ചൂടാതിന് ശേഷം ഒരു സവാള ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളക്ക് നല്ല വാട്ടം വന്നിട്ട് അതുവരേക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് എരിഞ്ഞ് വെച്ച തക്കാളി ഒന്ന് ആഡ് ചെയ്യാം. തക്കാളിക്ക് ചെറിയൊരു വാട്ടം മതി. ഇതിലേക്ക് നമ്മൾ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. മുരിങ്ങക്കായ്, ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ് പയർ, ചേന, പച്ചക്ക, നല്ലപോലെ വെജിറ്റബിൾസ് ഒന്നും. നിങ്ങളടുത്ത് എന്ത് വെജിറ്റബിൾസ് ആണോ അത് നിങ്ങൾക്ക് എടുക്കാം. ചെറുങ്ങനൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കൊരു പാനിൽ നമ്മൾ വേവിച്ച് വെച്ച പരിപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച നമ്മൾ വെജിറ്റബിൾസ് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാനെടുത്തത് റൈസ് കുക്കറാണ്. നിങ്ങളടുത്ത് കുക്കർ ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പാനിലാവാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 മാങ്ങയുടെ പകുതി കട്ട് ചെയ്തതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് ചീര നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ കായം, 1 ടീസ്പൂൺ സാമ്പാർ പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീർ മുളക് പൊടി, 1/4 ടീസ്പൂൺ ചെറുജീരകപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്താ നമുക്കൊന്ന് എന്താ ചെയ്യാം, ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യാം, നമ്മൾ കഴുകി വെച്ച അരി ഒന്ന് ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിത് പഠിച്ചത് തന്നെ തമിഴ്നാട് നിന്നാണ്. എന്നെ കല്യാണം കഴിച്ചത് തമിഴ്നാട് തിരുനെൽവേലി ഭാഗത്താണ്. അവിടെ എൻ്റെ അമ്മായിമ്മ ഉണ്ടാക്കുന്നതാണ്. അത് കണ്ട് 1 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. ആ ഒരു ഇതിലാണ് ഞാൻ ഉണ്ടാക്കി വരുന്നത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ, ഇല്ലെങ്കിൽ അടി പിടിച്ചു പോവും. ഒന്ന് ഇടക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് വേണ്ട ചേരുവകളൊന്ന് അടിച്ചെടുക്കാം. 1 ജാറിൽ 8 ഇതള് ചെറിയ ഉള്ളി, 9 ചുവന്ന മുളക്, 1 പിടി തേങ്ങ, 1/4 ടീസ്പൂൺ ചെറുജീരകം, ഉപ്പ് 1/4 ടീസ്പൂൺ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എന്താ, നമ്മൾ വെന്ത ചോറിലേക്ക് നമുക്ക് എന്താ ചെയ്യാം, കുറച്ച് പുളിയുടെ വെള്ളം ആഡ് ചെയ്യാം. അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച നമ്മുടെ തേങ്ങയുടെ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നിങ്ങൾ ഫസ്റ്റായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണൊന്ന് പ്രസ് ചെയ്യണേ. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യണേ. നമുക്കൊരു പാനിൽ എണ്ണ ചൂടാതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, 1 ടീസ്പൂൺ ഉഴുന്ന് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഉഴുന്ന് കൂടുതൽ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 1/4 ടീസ്പൂൺ ഉഴുന്ന് ആഡ് ചെയ്താൽ മതി. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, വത്തൽ മുളക്, ചുവന്ന മുളകൊന്ന് ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വറുക്കാനാണ്. ഇനി എന്ത് ചെയ്യാം, നമ്മളെ വെന്ത ചോറിലേക്ക് നമ്മളിതൊന്ന് മിക്സ് ചെയ്താണ് കൊടുക്കാം. ഏകദേശം നമ്മുടെ ചോറൊന്ന് റെഡി ആയിട്ട് നല്ലപോലെ മിക്സ് ചെയ്താണ് നമുക്ക് എന്താ ചെയ്യുക, ഒരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇപ്പം നമ്മുടെ കൂട്ടാൻ ചോറ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് 2 പപ്പടം വെച്ചിട്ട് നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റിലാണ്, ഹെൽത്തി ഫുഡാണ്. എല്ലാവരും ട്രൈ ചെയ്യണം.